ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UNO അനുബന്ധ ഏജൻസികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ഐക്യരാഷ്ട്രസഭയെക്കുറിച്ചും അതുപോലെ ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വിശദീകരിച്ചിരുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. UNO അനുബന്ധ ഏജൻസികളും സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് സന്ദർശിച്ച് വീഡിയോസ് കാണാവുന്നതാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ HSA പേപ്പർ വണ്ണിൻ്റെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന്. ഈ മാസം 25-ന് ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഒരു വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, ഒരു വർഷത്തേക്കാണ് 500 രൂപ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മന്ത്ലി ഫീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല, രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സൂം വഴി മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. സൂം വഴി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതാത് ക്ലാസ്സുകളുടെ നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് HSA പേപ്പർ വണ്ണിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ, ക്ലാസ്സിൻ്റെ ഘടന എങ്ങനെയായിരിക്കും, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ താല്പര്യമുള്ളവർ, HSA പേപ്പർ വൺ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് അനുബന്ധ ഏജൻസികളെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ ITU, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തപാൽ സമിതി, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഭക്ഷ്യകാർഷിക സംഘടന തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട അനുബന്ധ ഏജൻസികളെ കുറിച്ചാണ് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് അനുബന്ധ ഏജൻസികൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തേതാണ് യുനെസ്കോ. യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ്? യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. ഓക്കെ, ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ എന്ന് പറയുന്നത്. അത് സ്ഥാപിതമായത് 1945 നവംബർ 16 ഓക്കെ, നവംബർ 16 യുനെസ്കോ രൂപീകൃതമാകുന്നത്. ഇന്ന് നിലവിലുള്ള അംഗസംഖ്യ എന്ന് പറയുന്നത് 195 പേരാണ്. അതുകൂടാതെ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസിലാണ്. ഓക്കെ, പാരീസിലാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി യുനെസ്കോ പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര, അല്ലെങ്കിൽ യുനെസ്കോ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന പുറത്തിറക്കുന്ന ലോക, അല്ലെങ്കിൽ പട്ടികയാണ് ലോക പൈതൃക പട്ടിക എന്ന് പറയുന്നത്. എന്താണ്? ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുനെസ്കോ ആണ്. ഓക്കെ, അപ്പോൾ ലോക പൈതൃക പട്ടിക ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് യുനെസ്കോ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന, അതിൻ്റെ ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കുക. ചിലപ്പോൾ നമുക്ക് മലയാളത്തിലാണ് നമ്മുടെ സെക്കൻഡ് പേപ്പർ എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെ മലയാളത്തിലാണ് നടന്നിട്ടുള്ളത്. PSC ആയതുകൊണ്ട് തന്നെ മലയാളത്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മലയാളത്തിലുള്ള ടേം കൂടി പഠിച്ചു വെക്കുക. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന എന്നുള്ളതാണ് യുനെസ്കോയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കലിംഗ പുരസ്കാരം. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എപ്പോഴാണ്? 1952 കലിംഗ പുരസ്കാരം നൽകുന്നത്. അതും യുനെസ്കോ നൽകുന്ന ഒരു പുരസ്കാരമാണ് കലിംഗ. അപ്പോൾ ഒന്നാമത്തത് ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്നതും അന്താരാഷ്ട്ര സംഘടനയാണ്. കലിംഗ പുരസ്കാരം പുറത്തിറക്കുന്നതും അല്ലെങ്കിൽ നൽകുന്നതും അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള യുനെസ്കോയാണ്. ഓക്കെ, 1952 തൊട്ടിട്ടാണ് അത് നൽകി തുടങ്ങിയ വർഷം എന്ന് പറയുന്നത്. ഇനി കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. അദ്ദേഹം ഒരു ഫ്രാൻസിലുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് കലിംഗ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കലിംഗ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ജഗജിത് സിംഗ് ആണ്
കലിംഗ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ. 1963 അദ്ദേഹത്തിന് കലിംഗ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതി, നോട്ട് ചെയ്യുക, ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ, മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ഓർമ്മ പുസ്തകത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിൻ്റെ ലിഖിത രൂപം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൻ്റെ ലിഖിത രൂപം എന്ന് പറയുന്നത്. ഇനി 2010-11 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? മുടിയേറ്റ്, ചാവ്, കാർബേലിയ എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അതിലെ മുടിയേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെതാണ്, കർബേലിയ എന്ന് പറയുന്നത് രാജസ്ഥാനിൻ്റെയാണ്, ദാവ് എന്ന് പറയുന്നത് കിഴക്കേ ഇന്ത്യയുടേതാണ്. ഓക്കെ, അപ്പം ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം 2010-11 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഈ പറയുന്ന കലാരൂപങ്ങൾ ഇടം നേടിയത്. ഇനി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് എന്ന് പറയുന്നത് കാഞ്ചൻഗംഗ ദേശീയ ഉദ്യാനമാണ്. ഓക്കെ, കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി IMF മറ്റൊരു പ്രധാനപ്പെട്ട യുനെസ്കോയുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഏജൻസിയാണ് IMF എന്ന് പറയുന്നത്. IMF-ൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളതാണ് IMF-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നാണയ നിധി എന്നാണ് അത് പറയുന്നത്. 1945 December 27 അത് സ്ഥാപിതമാകുന്നത്. പക്ഷെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് March 1 1947 March 1 രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ അതിൻ്റെ സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1945 December 27 1947 March 1 അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇനി Washington DC ആണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയാണ്? Washington DC ആണ് അതിൻ്റെ അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ഈ IMF-ൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളത് ചോദിക്കാം. എർവിൻ ഫിഷറാണ് IMF-ൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. IMF-ൻ്റെ വിനിമയ കറൻസി നോട്ട് ചെയ്ത് വെക്കുക. IMF-ൻ്റെ വിനിമയ കറൻസി ഏതാണ്? SDR ആണ്. SDR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡ്രോവിംഗ് റൈറ്റ്സ് ആണ്. ഓക്കെ, സ്പെഷ്യൽ ഡ്രോവിംഗ് റൈറ്റ്സ് ആണ് IMF-ൻ്റെ വിനിമയ കറൻസി എന്ന് പറയുന്നത്. അതുപോലെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ആദ്യ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് കാമിലെ ഘാട്ട ആണ്. ആദ്യ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ബെൽജിയമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. കാമിലെ ഘാട്ട ആണ് ആദ്യ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി നിലവിലുള്ളത് ആരാണ്? നിലവിലുള്ളത് ക്രിസ്റ്റിന ലെഗാർത്തെ. എന്താണ്? ക്രിസ്റ്റിന ലെഗാർത്തെയാണ് നിലവിലെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അവർ തന്നെയാണ് ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടറും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. നിലവിലുള്ളതും അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ മാനേജിംഗ് ഡയറക്ടറും ക്രിസ്റ്റിന ലെഗാർത്തെ ആണ്. ഇനി ലോകബാങ്ക് നിലവിൽ വന്നത്, അടുത്ത പ്രധാനപ്പെട്ട ഒരു അനുബന്ധ ഏജൻസിയാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്, അഥവാ ലോകബാങ്ക് എന്ന് പറയുന്നത്. അത് നിലവിൽ വരുന്നത് 1945 December 27 നോട്ട് ചെയ്ത് വയ്ക്കുക. IMF-ഉം വേൾഡ് ബാങ്കും 1945 December 27. ഓക്കെ, ലോകബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് 1946 June 25. IMF-ൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എപ്പോഴാണ്? 1947 March 1. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ലോകബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1946 June 25. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് എന്ന വിശേഷണമുള്ള ബാങ്കാണ് ലോകബാങ്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ ലോകബാങ്കിൻ്റെ ആസ്ഥാനം IMF-ൻ്റെതുപോലെ തന്നെ എന്താണ്? Washington DC ആണ് ലോകബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലെ ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന രണ്ട് അനുബന്ധ UNA അനുബന്ധ ഏജൻസികൾ കൂടിയാണ് ഈ ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും. ഓക്കെ, അന്താരാഷ്ട്ര നാണയ നിധിയും IMF-ഉം ലോകബാങ്കും ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി. എന്താണ് ലോകബാങ്കിൻ്റെ ആപ്തവാക്യം? എന്തായിരുന്നു? ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി, വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ
ഓഫ് പോവർട്ടി എന്നുള്ളതാണ് ലോകബാങ്കിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ലോകബാങ്കിൻ്റെ പ്രസിഡന്റിന് നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോകബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ദ തേർഡ് വിൻഡോ എന്ന് പറയുന്നത്. എന്താണ് ദ തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്ന ആ ഒരു ടേം? നോട്ട് ചെയ്ത് വെക്കുക, ദ തേർഡ് വിൻഡോ. ഓക്കെ, തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിനെ നിയമിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിനെ നിയമിക്കുന്നത്. ലോകബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് യുജിൻ മേയർ. ആരാണ് യുജിൻ മേയർ? നിലവിൽ ജിം യോങ് കിങ് ആണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ജിം യോങ് കിങ് ആണ് നിലവിലുള്ള പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലോകബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 ഏജൻസികളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ലോകബാങ്കിൻ്റെ ഏജൻസികളിൽ പെടാത്തത് അല്ലെങ്കിൽ ലോകബാങ്കിൻ്റെ ഏജൻസി തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്ന് അങ്ങനെ മാറി മാറി ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ 5 ഏജൻസികളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആദ്യത്തേതെന്ന് പറയുന്നത് IBRD ആണ്. IBRD എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്താണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD എന്നുള്ളതാണ് ആദ്യത്തേത്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് എന്നറിയപ്പെടുന്ന IBRD, അതിൻ്റെ മലയാളം ടേം കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തേതാണ് IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, അന്താരാഷ്ട്ര വികസന സമിതി എന്ന് പറയുന്നത്. എന്താണ് അന്താരാഷ്ട്ര വികസന സമിതി? IDA. അതുപോലെ IFSC. IFSC എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ്, അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷനാണ്. അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, അതാണ് ഈ MIGA എന്ന് പറയുന്നത്. ഓക്കെ, ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസിയാണ്, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി എന്നാണ് പറയുന്നത് മലയാളത്തിൽ. ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി, ബഹുമുഖ നിക്ഷേപ ഗ്യാരണ്ടി ഏജൻസി എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തേത് ഏതാണ്? ICSID. ICSID, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്. എന്താണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട് എന്നുള്ളതാണ് ICSID എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം എന്നാണ് പൊതുവെ പറയുന്നത്. അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രമാണ് ICSID എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ 5 ഏജൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികളാണ് ഒന്ന് IBRD, അതുപോലെ തന്നെ MIGA. അതായത് MIGA എന്ന് പറഞ്ഞാൽ മിഗ, അതായത് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി അഥവാ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകബാങ്കിൻ്റെ ഇൻഷുറൻസ് വിഭാഗം എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചതുമായിട്ടുള്ള സംഘടനയാണ് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി അഥവാ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി അഥവാ മിഗ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് മികയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒന്ന്, ലോകബാങ്കിൻ്റെ ഇൻഷുറൻസ് വിഭാഗം എന്നാണ് അത് അറിയപ്പെടുന്നത്. രണ്ടാമതായിട്ടും വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി അഥവാ മിഗ എന്ന് പറയുന്നത്. ഇനി യുണിസെഫ്. യുണിസെഫും നമ്മൾ കൂടുതലായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ് യുണിസെഫ് എന്ന് പറയുന്നത്. യുണിസെഫ് രൂപീകൃതമായിട്ടുള്ളത് 1946 December 11. യുണിസെഫ് രൂപീകൃതമായിട്ടുള്ളത് 1946 December 11. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. അതിൻ്റെ അംഗസംഖ്യ 193. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയിട്ട് അത് അംഗീകരിക്കുന്നത് 1953. നോട്ട് ചെയ്യുക, 1946 അത് രൂപീകരിച്ചെങ്കിലും അതിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ UNA പ്രത്യേക ഏജൻസി ആയിട്ടും അത് നിലവിൽ വരുന്നത് 1953. ഓക്കെ, 1965 അപ്പോഴാണ് യുണിസെഫിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് 1965. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുണിസെഫിൻ്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ.
2013ലാണ് അദ്ദേഹം യുണിസെഫിൻ്റെ ദക്ഷിണേന്ത്യൻ അംബാസിഡറായിട്ട് നിയമിക്കപ്പെടുന്നത്. 2014 നിയമിച്ചത് അമീർ ഖാനെയാണ്, ദക്ഷിണേന്ത്യൻ അംബാസിഡറായിട്ട് നിയമിച്ചത് 2014 അമീർ ഖാൻ. ആ രണ്ട് ഡേറ്റ് കൂടി ക്ലാഷ് ആവരുത്. 2013 സച്ചിൻ ടെണ്ടുൽക്കറും 2014 അമീർ ഖാനും ആണ്. ഇനി 2016 യുണിസെഫിൻ്റെ ആഗോള ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തത് പ്രിയങ്ക ചോപ്രനെയാണ്. ഓക്കെ, യുണിസെഫിൻ്റെ ആഗോള ഗുഡ്വിൽ അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തത് പ്രിയങ്ക ചോപ്രയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അനുബന്ധ ഏജൻസിയാണ് UNHRC. UNHRC എന്ന് പറയുന്നത് 1946ലാണ് അത് രൂപീകരിക്കുന്നത്. അതായത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് UNHRC എന്ന് പറയുന്നത്. 1946 ആണത് രൂപീകരിക്കുന്നത്. അതിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുന്നത് 1948 December 10 അതുകൊണ്ടാണ് നമ്മൾ December 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്, ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ്? UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 December 10 അംഗീകരിച്ചത് കൊണ്ടാണ്. പാരീസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണത് പ്രഖ്യാപനം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എവിടെ എന്നുള്ളതാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പാരീസിലാണ്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ പാരീസ് സമ്മേളനം എന്ന് കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഡേറ്റ് മാത്രമല്ല, പകരം എവിടെ വെച്ചാണ് എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുകൂടി അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാരീസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതിൻ്റെ ഡേറ്റ് December 10 ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ December 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത് 1950 തൊട്ടിട്ടാണ്. 1948 സമ്മേളനം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം 1950 തൊട്ടിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങുന്നത്. ഓക്കെ, ഇനി UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്ന് പറയുന്നത്. ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ അന്താരാഷ്ട്ര മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് എലനോർ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. എലനോർ റൂസ്വെൽറ്റ് ആണ് എന്ത് പറഞ്ഞത്? മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ അന്താരാഷ്ട്ര മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി WHO ലോക ആരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, 1948 April 7 അത് രൂപീകരിക്കുന്നത്. ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം. എന്താണ്? ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. April 7 April 7 നമ്മൾ ആചരിക്കുന്ന ഒരു ദിനമുണ്ട്. എന്താണ്? ലോക ആരോഗ്യ ദിനമാണ്. അതെന്തുകൊണ്ടാണ്? WHO 1948 April 7 രൂപീകൃതമാകുന്നത്. ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ WHO പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്നത്. രാജ്കുമാരി അമൃത് കൗർ ആണ് WHO പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഇനി UNDP. UNDP എന്താണ്? യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്, ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് UNDP എന്ന് പറയുന്നത്. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. അതായത് നമ്മുടെ HDI വാല്യൂ ഒക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിൻ്റെ പോർഷൻ ആകുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടൻറ്റ് കുറയ്ക്കാനുള്ള കാരണം, ഇത് പലപ്പോഴും സോഷ്യൽ സയൻസിൻ്റെ പല സബ്ജക്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇക്കണോമിക്സിനകത്തും വരുന്ന ഒരു പോർഷൻ ആണ് ഈ പറയുന്ന UNO എന്ന് പറയുന്നത്. ഹിസ്റ്ററിക്കകത്തും വരുന്നതാണ്, ഇക്കണോമിക്സിനകത്തും വരുന്നതാണ്. അപ്പം ഇത് ഇപ്പം നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വയ്ക്കുക. UNDP എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് UNDP എന്ന് പറയുന്നത്. 1965 അത് സ്ഥാപിതമാകുന്നത്. പരിപാടി നിലവിൽ വരുന്ന വർഷമാണ് 1965 എന്ന് പറയുന്നത്.
ഓക്കെ, യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ് പ്രോഗ്രാം അതാണ് ഈ പറയുന്ന മാനവ ശേഷി വികസന റിപ്പോർട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ഈ പറയുന്ന UNDP ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, യുനെസ്കോ പ്രസിദ്ധീകരിക്കുന്നത് എന്താണ്, ലോക പൈതൃക പട്ടികയാണ്. UNDP പ്രസിദ്ധീകരിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ മാനവശേഷി വികസന റിപ്പോർട്ട്, മലയാളം എന്നാണ് മാനവശേഷി വികസന റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ റീസൻ്റ് ആയിട്ടുള്ള HDI വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 0.645 എന്നുള്ളതാണ് റീസൻ്റ് ആയിട്ടുള്ള, അതായത് 2020 HDI വാല്യൂ എന്ന് പറയുന്നതാണ് 0.645 എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് 131 ആണ്, 131 ആണ് ഇന്ത്യക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത്. ഇനി WTO എന്ന് പറഞ്ഞാൽ ലോക വ്യാപാര സംഘടനയാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് GATT, അതുകൊണ്ടാണ് ഇവിടെ GATT പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. GATT എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ് GATT എന്ന് പറയുന്നത്. 1948 ജനുവരി 1 GATT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ് GATT എന്ന് പറയുന്നത്, അതായത് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന എന്താ പറയുക എഗ്രിമെൻ്റ് ആണ് GATT കരാർ എന്ന് പറയുന്നത്. അത് ഒപ്പുവെക്കുന്നതാണ് 1948 ജനുവരി 1 എന്ന് പറയുന്നത്. അത് നിലവിൽ വരുന്നത് ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30 ആ വർഷം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പുവെക്കുന്നത് 1947 ഒക്ടോബർ 30 GATT കരാറ് നിലവിൽ വരുന്നത് 1948 ജനുവരി 1 അതിനുശേഷം 1995 എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് January 1995 ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയിലാണ്. പിന്നെ അതുകൂടാതെ ഈ ലോക വ്യാപാര സംഘടനയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 15 മൊറോക്കയിൽ വെച്ചിട്ടാണ്. മൊറോക്ക ഉച്ചകോടി എന്ന് പറയും, ലോക വ്യാപാര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉച്ചകോടിയാണ് മൊറോക്ക ഉച്ചകോടി 1994. ഇപ്പം 95 രൂപീകൃതമായ അതിന് തൊട്ട് മുന്നേ 94 ഏപ്രിൽ 15 ആ ഡേറ്റ് കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. April 15 ലോക വ്യാപാര സംഘടന രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള മൊറോക്കോ ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 165 അംഗങ്ങളാണ് ഈ പറയുന്ന WTOയുടെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിലേറ്റവും 164 പേരാണ്, അതിലേറ്റവും അവസാനമായിട്ട് അതായത് 164-ാമത്തെ അംഗം എന്നറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അപ്പം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട UN അനുബന്ധ ഏജൻസികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ ചില അനുബന്ധ ഏജൻസികൾ കൂടിയുണ്ട്, അത് അത്രത്തോളം വലിയ പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താതിരുന്നത്. ഈ പറഞ്ഞ അനുബന്ധ ഏജൻസികൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുബന്ധ ഏജൻസികളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റു ഭാഗങ്ങളിൽ, അതായത് ഇക്കണോമിക്സിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ HSA പേപ്പർ 1, അതായത് കോമൺ ആണ് എല്ലാ സബ്ജക്റ്റുകാർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് HSA പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് നമ്മൾ പറയുന്നത്, 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കോഴ്സിന് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു HSA കോഴ്സിനാവുമ്പോൾ മിനിമം ഒരു 5000 തൊട്ട് അല്ലെങ്കിൽ 6000 തൊട്ടൊക്കെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പേപ്പറാണ് പഠിപ്പിക്കുന്നത്, എല്ലാ വിഷയക്കാർക്കും കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എന്നൊക്കെ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. വെറും 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസാണ് നമ്മൾ അതിന് ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. താങ്ക് യു.